നമസ്കാരം. അനാവശ്യമായി യു എ പി എ ചുമത്തിയതിന്റെ ഇരയാണ് താനെന്ന് താഹ ഫസൽ. ജാമ്യ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയതിനെ തുടർന്ന് കോടതിയിൽ കീഴടങ്ങാനെത്തിയപ്പോഴായിരുന്നു താഹയുടെ പ്രതികരണം. നിയമങ്ങൾക്കെതിരെ ജനങ്ങൾ പ്രതികരിക്കണം. താൻ ഒരിക്കലും മാവോയിസ്റ്റ് പ്രചാരകനായിട്ടില്ല എന്നും താഹ പറഞ്ഞു. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടും ഇല്ല. ജാമ്യ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ നടപടി വേദനയുണ്ടാക്കി. ഹൈക്കോടതിയുടെ വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകും. രണ്ട് ദിവസത്തിനുള്ളിൽ നടപടി സ്വീകരിക്കുമെന്നും താഹ അറിയിച്ചു. പന്തിരങ്കാവ് യു എ പി എ കേസിൽ അറസ്റ്റിലായ സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായിരുന്ന അലനും താഹയ്ക്കും സെപ്റ്റംബർ 9 കൊച്ചി എൻ ഐ എ കോടതി ജാമ്യം നൽകിയത്. തുടർന്ന് എൻ ഐ എ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുകയും താഹയുടെ ജാമ്യം കോടതി റദ്ദാക്കുകയുമായിരുന്നു. എന്നാൽ പ്രായക്കുറവും ആരോഗ്യ പ്രശ്നങ്ങളും കണക്കിലെടുത്ത് അലന്റെ ജാമ്യത്തിൽ കോടതി ഇടപെട്ടതുമില്ല. ഇരുവർക്കുമെതിരെയുള്ള യു എ പി എ കേസ് പ്രഥമ ദൃഷ്ടിയിൽ നിലനിൽക്കുമെന്ന് പറഞ്ഞ ഹൈക്കോടതി സർക്കാരിൻ്റെയും എൻ ഐ എയുടെയും കണ്ടെത്തലുകൾ ഫലത്തിൽ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ജാമ്യം റദ്ദാക്കിയത്. ഒന്നാം പ്രതി അലൻ ഷുഹൈബിന്റെ ജാമ്യം തുടരും. ഇരുവർക്കും ജാമ്യം അനുവദിച്ച എൻ ഐ എ പ്രത്യേക കോടതി ഉത്തരവിനെതിരെ ദേശീയ അന്വേഷണ ഏജൻസി നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് എ ഹരിപ്രസാദ്, ജസ്റ്റിസ് കെ ഹരിപാൽ എന്നിവർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. എൻ ഐ എ കോടതി വിധിയിലെ അലന്റെ ജാമ്യ വ്യവസ്ഥകൾ തുടരുമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. പ്രത്യേക കോടതി ജഡ്ജിക്ക് മുന്നിൽ കീഴടങ്ങാൻ താഹയ്ക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇതനുസരിച്ചാണ് താഹയുടെ കീഴടങ്ങൽ. താഹ വീണ്ടും ജയിലിലാവുകയാണ്. അങ്ങനെ കീഴടങ്ങിയില്ല എങ്കിൽ കസ്റ്റഡിയിലെടുക്കാൻ പ്രത്യേക കോടതി നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എത്രയും വേഗം വിചാരണ നടത്തി കേസ് 1 വർഷത്തിനുള്ളിൽ തീർപ്പാക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. ഹൈക്കോടതി ഉത്തരവിലെ നിരീക്ഷണങ്ങളെല്ലാം വിചാരണ കോടതിയെ സ്വാധീനിക്കരുത് എന്ന് നിർദ്ദേശിച്ചിരുന്നു. 2019 നവംബർ 1 സി പി എം പ്രവർത്തകരായ അലൻ ഷുഹൈബിനെയും താഹ ഫസലിനെയും മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് യു എ പി എ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. അലന്റെ പ്രായവും മാനസികാവസ്ഥയും പിടിച്ചെടുത്ത രേഖകളും കോടതി കണക്കിലെടുത്തായിരുന്നു താഹയുടെ ജാമ്യം മാത്രം കഴിഞ്ഞ ദിവസം കോടതി റദ്ദാക്കിയത്.